ഒരുപാട് പഴക്കമുള്ള അത്ഭുത നിർമ്മിതികളുടെ നാടാണ് തമിഴ്നാട്. ഒരുപാട് പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ഒരു സംസ്കാരമാണ് തമിഴ് ജനതയുടേത്. തമിഴ്നാട്ടിലെ അത്ഭുത നിർമ്മിതികളും അവയ്ക്ക് പിന്നിലെ രഹസ്യവും നിഗൂഢവുമായ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് തഞ്ചാവൂർ ക്ഷേത്രത്തെ പറ്റിയാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ക്ഷേത്രം. കൊത്തുപണികളാലും ശില്പങ്ങളാലുമൊക്കെ സമ്പന്നമാണ് ഈ ക്ഷേത്രം. തഞ്ചാവൂർ ക്ഷേത്രം ദക്ഷിണമേരു എന്നും അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രം എന്ന പ്രസിദ്ധിയും ഇതിനുണ്ട്. ക്ഷേത്രച്ചുവരുകളിലും ഗോപുരങ്ങളിലുമായി കൊത്തിവെച്ചിരിക്കുന്ന ദൈവങ്ങളുടെ രൂപമാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഈ രൂപങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു യൂറോപ്യന്റെ മുഖത്തോട് സാദൃശ്യമുള്ള ഒരു രൂപം കാണുവാൻ സാധിക്കുമത്രേ. എന്താണിതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പല അഭ്യൂഹങ്ങളും പണ്ടു മുതലേ പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഫ്രാൻസിലെ രാജാവായിരുന്ന റോബർട്ട് രണ്ടാമന്റെ രൂപമാണിതെന്നാണ്. അടുത്തതായി പറയാൻ പോകുന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ചെരിഞ്ഞു നിൽക്കുന്ന കല്ലിൽ എവിടെയോ ബാലൻസ് ചെയ്തു നിൽക്കുന്ന വലിയ പാറയാണ് മഹാബലിപുരത്തെ അത്ഭുതം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സ്മാരകം കൃഷ്ണന്റെ വെണ്ണപാത്രം എന്നാണ് അറിയപ്പെടുന്നത്. നോക്കി നിൽക്കുമ്പോൾ താഴേക്ക് മറിഞ്ഞു പോകുമെന്ന് തോന്നിപ്പിക്കുന്ന ഇത് നിർമ്മാണത്തിലെ ഒരു വിസ്മയമാണ്. ഇത്ര നൂറ്റാണ്ടുകളായിട്ടും ഇതിനനക്കമൊന്നും തട്ടിയില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ രാമസേതുവിനെ പറ്റിയാണ്. ലങ്കാധിപതി രാവണൻ തടവിലാക്കിയ സീതയെ കണ്ടെത്തുന്നതിനായി ലങ്കയിലേക്ക് കടക്കുവാൻ പണിത പാലമാണ് രാമസേതു എന്നാണ് വിശ്വാസം. ഈ പാലം വഴിയാണ് ശ്രീരാമദേവൻ ഉൾപ്പെടെയുള്ളവർ ലങ്കയിലെത്തി യുദ്ധം ചെയ്ത് സീതാദേവിയെ തിരികെ കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം. ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 30 കിലോമീറ്റർ നീളത്തിലാണിതുള്ളത്. പുരാണകഥകളെ തള്ളി ശാസ്ത്രം പറയുന്നത് ഇത് കടലിനുള്ളിൽ അമിത ജലപ്രവാഹത്തിൽ പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടയാണെന്നാണ്. 1804 ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ രേഖകളിൽ ഈ പാലം അറിയപ്പെടുന്നത് ആദംസ് ബ്രിഡ്ജ് എന്നാണ്. പണ്ട് കാലത്ത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാലമായി ഇതിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസികൾ ഇതിനെ രാമസേതു എന്ന് വിളിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കിത് ആദംസ് ബ്രിഡ്ജാണ്. ഭൂമിയിൽ വീണ ആദം ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ ഈ പാലം ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ഇതിനെ സാധൂകരിക്കാനായി ശ്രീലങ്കയിൽ ആദംസ് പീക്കും ഉണ്ടത്രേ. എന്തൊക്കെയായിരുന്നാലും രാമസേതു മനുഷ്യനിർമ്മിതമാണെന്നുള്ളതിന് ശക്തമായ തെളിവുകളാണുള്ളത്. 7000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനിർമ്മിതമായ രാമസേതു ഇന്നും തമിഴ്നാട്ടിൽ ഒരു അത്ഭുതമായി നിൽക്കുന്നു. അടുത്തതായി പറയാൻ പോകുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കീഴടിയിലേത്. ദക്ഷിണേന്ത്യയിലെ ഹാരപ്പ എന്നറിയപ്പെടുന്ന ഇവിടത്തിന് 22 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിൽ വൈഗാ നദിയുടെ തീരത്തും മധുരയ്ക്കും ശിവഗംഗയ്ക്കും ഇടയിലാണ് കീഴടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്നായാണ് കീഴടി വിശേഷിപ്പിക്കപ്പെടുന്നത്. 2500 വർഷങ്ങൾക്ക് മുൻപാണ് കീഴടിയിൽ ഇത്തരത്തിലൊരു നഗര സംസ്കാരം രൂപപ്പെട്ടത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചരിത്രത്താളുകളിൽ മാത്രം കേട്ടറിഞ്ഞ ഹാരപ്പയെയും മോഹൻജദാരോയുടെയും പോലെ തന്നെ തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വന്ന ഒരു നഗര സംസ്കാരമായാണ് ഇതിനെ ചരിത്രകാരന്മാർ കാണുന്നത്. സ്വന്തമായി അഴുക്കുചാൽ സംവിധാനം വരെ ഉണ്ടായിരുന്ന ഒരു നഗര സംസ്കാരമായിരുന്നു കീഴടി എന്നാണ് ഇവിടെ നടന്ന ഖനന പ്രവർത്തനങ്ങൾ പറയുന്നത്. മൂടിയ ഓടകൾ, മൂടാത്ത ഓടകൾ, അഴുക്കുചാൽ സംവിധാനം, ശുദ്ധജലം സംഭരണികളിൽ നിന്നും വീടുകളിലേക്ക് ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്.
ഇന്ന് സ്വകാര്യ കൃഷിയിടത്തിൽ സ്ഥിതി ചെയ്യുന്ന കീഴടിയിലെ ഖനന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങളും കുഴിച്ചെടുത്തിട്ടുണ്ട്. ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങൾ മുതൽ അമ്പുകൾ, മുദ്രകൾ, കളിമൺ പാത്രങ്ങൾ തുടങ്ങിയവ അടക്കം 3000 സാധനങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പിരമിഡ് എന്ന് കേൾക്കുമ്പോൾ ഈജിപ്തിനെയും നടരാജൻ എന്ന് കേൾക്കുമ്പോൾ ശിവഭഗവാനെയുമാണല്ലോ ഓർമ്മ വരിക. ഒരിക്കലും യോജിക്കാത്ത ഈ രണ്ടു കാര്യങ്ങൾ ചേർന്നു വന്ന ഒരിടമുണ്ട്. പോണ്ടിച്ചേരിയിലെ ഓറോവിലിൽ നിന്നും 12 അകലെയുള്ള പുതുപ്പക്കം ബീച്ചിന് സമീപമാണ് ശ്രീ കർണേശ്വർ നടരാജ ക്ഷേത്രം എന്ന പിരമിഡ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനെ നടരാജന്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. 2000 പണിത ഒരു ക്ഷേത്രമായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് സുനാമിയിൽ ഇത് കടലെടുക്കുകയും അതിന്റെ സ്ഥാനത്ത് ഈ പിരമിഡ് ക്ഷേത്രം നിർമ്മിക്കുകയുമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പിരമിഡിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇവിടുത്തേത്. യഥാർത്ഥ പിരമിഡിന്റെ ആനുപാതിക അളവുകളിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. പിരമിഡിന്റെ ഉയരത്തിന്റെ 1/3 ഭാഗത്തായാണ് ശിവന്റെ തൃക്കണ്ണുള്ളത്. ഈ പിരമിഡിലെ ഏറ്റവും ഊർജമുള്ള ഭാഗവും ഇതുതന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.